ഹായ്, ഞാനിപ്പോൾ ഇരിക്കുന്നത് പൂവാറാണ്. ഞങ്ങളിവിടെ നമ്മുടെ ഒരു പുതിയ ഫ്രണ്ടുണ്ട്, അബ്ദുൽ ഖാദർ ആണ്. അബ്ദുൽ ഖാദർ ചേട്ടൻ ക്ഷണിച്ചിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അബ്ദുൽ ഖാദർ ഏട്ടാ, ഈ പൂവാറിന്റെ പ്രത്യേകത എന്താ? പൂവാറിന്റെ പ്രത്യേകത എന്നുള്ളത് രാജാക്കന്മാർ വന്നു പോയ ഒരു പ്രത്യേകതയുണ്ട്. ഇവിടെ ഒന്നാം മാർത്താണ്ഡ മഹാരാജാവ് ഒളിവിൽ കഴിഞ്ഞ ഒരു സ്ഥലമാണ് പൂവാർ. സഖാവ് ഇ കെ നയനാർ ഒളിവിൽ കഴിഞ്ഞ ഒരു വീട് ഇവിടെ ഉണ്ട്. നേറ്റങ്കര കഴിഞ്ഞാൽ നേറ്റങ്കര അമ്മച്ചിപ്പിലാവിന്റെ അകത്ത് ഒളിച്ചിരുന്ന മാർത്താണ്ഡ രാജാവ് എട്ടുവിട്ട് പിള്ളമാരിൽ നിന്ന് രക്ഷപ്പെടുവാനായി ശേഷം പിന്നെ അദ്ദേഹം അഭയം പ്രാപിക്കുന്നത് പൂവാറിലെ, അതായത് പഴയ പോക്കുമൂസാപുരം എന്ന നാമത്തിൽ അന്നറിയപ്പെട്ടിരുന്ന സ്ഥലമാണ് ഇന്നത്തെ പൂവാർ. പണ്ട് കച്ചവടമായിരുന്നെങ്കിൽ ഇപ്പൊ പൂവാർ പ്രസിദ്ധമാകുന്നത് വിനോദസഞ്ചാര മേഖലയിലാണ്. തിരുവനന്തപുരം നഗരത്തിൽ കാണുമ്പോൾ ഒരു വലിയ റെസ്റ്റോറൻസ് ഒന്നുമില്ല, പക്ഷെ ഉള്ളതിൽ ഏറ്റവും ബെറ്റർ റെസ്റ്റോറൻസിൽ കൊണ്ടുപോകാൻ പറ്റാൻ വാക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഫുഡാണ് നമ്മുടെ വിഷയം, നമുക്ക് ഫുഡിലേക്ക് പോവാം. ഓക്കെ, ഭക്ഷണം കഴിക്കാൻ പോകുന്നവർ എനിക്ക് വെള്ളം തായ്ക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അബ്ദുൽ ഖാദർ ഏട്ടൻ ഇവിടെ നറുതീണ്ടി സർബത്ത് ഇട്ടതുകൊണ്ട് ഒരു കടയിൽ കൊണ്ടുവന്നു. അതായത് വീട്ടിലുണ്ടാക്കുന്ന നറുതീണ്ടി, സാധാ എന്താ പറയുക, സിറപ്പ് വാങ്ങിച്ചിട്ടല്ല, അവിടെ സ്വന്തം വീട്ടിലുണ്ടാക്കിയ നറുതീണ്ടി അവർ നാരങ്ങയൊക്കെ ഒഴിച്ച് തരുന്ന സ്ഥലം അവിടെ ഇരിക്കുകയാണ്. അബ്ദുൽ ഖാദർ ഏട്ടൻ്റെ എരിവും മധുരമുള്ള നറുതീണ്ടി, നറുതീണ്ടി സാധാ നറുതീണ്ടി അല്ല, വീട്ടിലുണ്ടാക്കുന്ന നല്ല നാടൻ നറുതീണ്ടി. അതും അബ്ദുൽ ഖാദർ ഏട്ടൻ, ഇതും അബ്ദുൽ ഖാദർ ഏട്ടൻ. ഒരാൾ സജസ്റ്റ് ചെയ്തു, ഒരാളെ ഉണ്ടാക്കി തന്നു. കഴിച്ചു നോക്കാം. സിപ്പെടുത്ത് നിർത്താമെന്ന് വിചാരിച്ചതാണ്, പക്ഷേ ടേസ്റ്റ് കൊണ്ട് കുടിച്ചു. ഇപ്പം കുലുക്കി സർബത്ത് ആദ്യമായി വന്ന പൂവാറില്ല കേട്ടോ, പിന്നെയാണ് നമ്മൾ നാട്ടിൽപ്പുറത്ത് അങ്ങോട്ടൊക്കെ വന്നത്. നമ്മൾ പോകുന്ന കയാക്കിലേക്കാണ്, ഹോട്ടൽ കയാക്കിലേക്ക്. ഇത് ഫിനിഷ് ചെയ്തിട്ട് പോ. ഓക്കെ, എന്തൊക്കെ ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കാര്യങ്ങളൊക്കെ? ഇവിടെ സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ ഇപ്പം എല്ലാ സാധനങ്ങളും അറബിക്ക് ചൈനീസ്, പിന്നെ സ്പെഷ്യലായിട്ട് കുഴിമന്തി, എല്ലാ ഐറ്റംസ്. ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ അന്വേഷിച്ച ഒരു സാധനം ഇപ്പൊ നമ്മൾ ഈ പൂവാറിൽ ഇല്ലാത്തൊരു ഐറ്റമാണ് നമ്മൾ വെച്ചിരിക്കുന്നത്, കുഴിമന്തി. കുഴിമന്തി ഇപ്പൊ പൂവാറിലേക്ക് എത്തിയേ ഉള്ളൂ, ഇപ്പൊ വന്നേ ഉള്ളൂ. അറബിക്കും ചൈനീസും ഇല്ല, അത് നമ്മൾ കൊണ്ടുവന്നു. എല്ലാ നാടൻ ഫുഡും അറിയ എല്ലാ ഐറ്റംസ്, എല്ലാ ഐറ്റംസ്. പിന്നെ മീന് ചുട്ട കൊടുക്കും, മീൻ ചുട്ട് കൊടുക്കും, എല്ലാ ഐറ്റംസ്, എല്ലാ ആവശ്യം അത്ര എല്ലാം കൊടുക്കും. ഹയാക്കിൽ വന്നു നമ്മുടെ ദസ്താഗിറി ചേട്ടൻ നമുക്ക് തരാൻ വേണ്ടിയിട്ട് ഒന്നുള്ള സാധനം കരുതി വെച്ചിട്ടുണ്ട്. അതിൽ ഒരു സാധനത്തിന് പ്രിപ്പറേഷൻ ആണ് നടക്കുന്നത്, പിന്നെ ഒരു മന്തിയാണ് പറയാനുള്ളത്. ഇത് നമുക്ക് നോക്കാം, പ്രിപ്പറേഷൻ നോക്കാം എങ്ങനെയാണ്. അപ്പം അജയാണ് നമുക്ക് വേണ്ടി കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ കയാക്കിൽ എത്തിയിരിക്കുകയാണ്. അതുകൂടെ ദസ്താഗിറി ചേട്ടനും അബ്ദുൽ ഖാദർ ചേട്ടനും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ പൂവാറത്ത് തന്നെ ഒരു നാടൻ ഫുഡൊക്കെ പ്രതീക്ഷയാണ്. പക്ഷേ ഞങ്ങൾക്ക് ചേട്ടൻ പ്രിഫർ ചെയ്തേക്കുന്ന വെച്ചാൽ രണ്ട് അറേബ്യൻ ഡിഷസാണ്. ഒന്ന് നമ്മുടെ അറേബ്യൻ കുഴിമന്തി, രണ്ട് ചിക്കൻ നൂഡിൽസ്. ചേട്ടൻ പറയുന്നത് ചേട്ടൻ ഇവിടെ ഈ പൂവാറിൽ ആദ്യമായിട്ട് ചേട്ടനാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതുകൊണ്ട് അതിൻ്റേതായ സ്പെഷ്യാലിറ്റി ഇതിനുണ്ട്. മീൻ ചുട്ടതൊക്കെ വേറെ ദിവസമാവാം, ഇന്ന് ഇത് കഴിച്ചു നോക്കാനാണ് പറയുന്നത്. എന്തായാലും നമ്മളിത് കഴിക്കാൻ പോവുകയാണ്. ചേട്ടാ കഴിക്കാനല്ലേ, തുടങ്ങാമല്ലേ. ചേട്ടാ ഇത് ഇൻട്രൊഡ്യൂസ് എത്ര കാലം ഇവിടെ ചേട്ടാ തുടങ്ങിയിട്ടുണ്ട്? രണ്ട് മാസമായി. ഇതിനു മുമ്പ് ഇങ്ങനൊരു ചൈനീസ് ഡിഷ് മാത്രമുള്ള ഒരു റെസ്റ്റോറൻറ്റ് പോവാറില്ല, എല്ലാം നാടൻ കപ്പ, ബീഫ്, പൊറോട്ട, നാടൻ സ്റ്റൈലായിരുന്നു. ചേട്ടൻ ഒരു മാറ്റം, പൂവാറിൽ ഒരു മാറ്റം വരുത്തി ചേട്ടനാണ്. ചിക്കൻ ജ്യൂസിയാണ്, കറക്റ്റ് വേവ്, കറക്റ്റ് പാകവും ആ ഒരു മസാലയുടെ ഒരു കറക്റ്റ് മസാല. മന്തിയിൽ ഇത്രയും സ്പെഷ്യാലിറ്റി കൊണ്ടോട്ടോ, എനിക്കൊന്ന് അറിഞ്ഞിട്ടായിരുന്നു. ഇപ്പം ഇവർ പറയുമ്പോഴത്തേക്കൊക്കെ മനസ്സിലാവുന്നത്, ഞാൻ വിചാരിച്ചു മന്തി എന്ന് പറഞ്ഞാൽ ബിരിയാണിയുടെ വേറെ വകഭേദം എന്ന രീതിയിൽ ഞാൻ കണ്ടിട്ടുള്ളൂ. അടുത്തതായിട്ട് നമുക്ക് തന്നത് ചിക്കൻ നൂഡിൽസാണ്. ഇത് രണ്ടും ഹെവി ഫുഡാട്ടോ, മന്തി ഹെവിയാണ്, ചിക്കൻ നൂഡിൽസ് ഹെവിയാണ്. ഈ നൂഡിൽസ് ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു, കിച്ചൺ ഉണ്ടാക്കുന്ന നമ്മൾ കണ്ടു, നമ്മൾ മുമ്പ് വെച്ച പ്രിപ്പയർ ചെയ്തത്. എന്തായാലും നൂഡിൽസ് കഴിച്ചു നോക്കാം. നൂഡിൽസാണ് ടേസ്റ്റ് കേട്ടോ. സാധാരണ ഞാൻ കഴിച്ചതിൽ വെച്ചൊരു വൺ ഓഫ് ദ ബെസ്റ്റ് നൂഡിൽസാണിത്. നല്ല ടേസ്റ്റ് ഉണ്ട്, കറക്റ്റ്. അതിൻ്റെ പൊടിയൊന്നും കൂടി കുറഞ്ഞു അങ്ങനെ നിൽക്കുന്നില്ല, എല്ലാം കറക്റ്റ് അനുവാദം. വായിൽ വയ്ക്കുമ്പോൾ തന്നെ നല്ല ഫ്ലേവറുണ്ട്.
അതിൻ്റെ ഒരു ചേരുവായിട്ടും നൂഡിൽസ് മാറി നിൽക്കുന്നില്ല, അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുക നൂഡിൽസ്. അപ്പോൾ ഞങ്ങൾ മൂവാറ് വന്നു, ദസ്തഗീർ ഏട്ടൻ്റെയും അബ്ദുൽ ഖാദർ ഏട്ടൻ്റെയും കൂടെ ദസ്തഗീർ ഏട്ടൻ്റെ ഖയാക്കിൽ വന്നു. ഈ എന്താ പറയുക, നമ്മുടെ കുഴിമന്തിയും നമ്മുടെ ചിക്കൻ നൂഡിൽസാണ്. അത് ചേട്ടൻ പറഞ്ഞു ഇതാണ് എൻ്റെ, ഞാൻ ഇവിടെ ഇൻട്രൊഡ്യൂസ് ഇതാണ് ഏറ്റവും നല്ല ഫുഡാണ്. പക്ഷേ രണ്ടും കൊള്ളാം, രണ്ടും ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, രണ്ടും ഒന്നിനൊന്ന് വെച്ചാണ്. നിങ്ങൾ കഴിച്ചു സന്തോഷമായി, ഇനി കുറച്ച് സൈറ്റ് സീയിങ്ങൊക്കെ ഉണ്ട്. എന്തായാലും അടുത്ത പ്രാവശ്യം നല്ല വിഭവമായി വീണ്ടും കാണാം. അതുവരെ ശ്രീത് മാരാം സൈനിങ് ഓഫ്. ും 11 ഇടയിൽ പൂവാറിലെ ബസ് സ്റ്റാൻഡിന് മുന്നിൽ സട്ടർ പൊതിച്ചപ്പോൾ നിങ്ങൾ എല്ലാവരും വരണം.